കെ വി എസ് അതാണ് ഒരു യുക്തി അത് ശരിയാണ് കാരണം ഇത്രയേറെ ഇത്രയേറെ ഗംഭീരമായ ഒരു തെളിവ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് സുഷേൽ ഗുപ്തയ്ക്കെതിരെ നിങ്ങൾക്ക് കൃത്യമായ ഒരു അന്വേഷണം താങ്കൾ പറയുന്നു സുഷേൽ ഗുപ്തയ്ക്കെതിരെ നടപടിയെടുത്തു ഈ കേസിൽ പക്ഷെ അത് എന്റെ അറിവിലല്ല എന്റെ അറിവിലുള്ളത് അഗസ്റ്റ വെസ്റ്റാൻഡേയുമായി ബന്ധപ്പെട്ടാണ് ഈ റാഫേലുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കേസെടുക്കുകയും അത് യു പി എ സർക്കാരിലെ ഇന്ന ഇന്ന കക്ഷികളിലേക്കാണ് അത് പോയത് എന്നതുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം പുരോഗതി എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല രാജ്യത്തെ അറിയിച്ചില്ല കെ വി എസ് അതൊരു യുക്തിഭദ്രമായ ചോദ്യമാണ് ശ്രീ ഡൊമിനിക്കും നൽകിയത് അല്ല അതിൽ അജിംഷാ ഒരു മിനിറ്റ് അതിന് മുമ്പ് ഈ ഏഴ് ദിവസം മുമ്പ് രൂപീകരിച്ച അനിൽ അംബാനിയുടെ കമ്പനി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു 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 പ്രസ്താവന പല ഭാഗത്തു നിന്നും വന്നല്ലോ ഈ പിപ്പാവ ഷിപ്പാർഡ് എന്ന് പറയുന്ന പിപ്പാവ ഡിഫൻസ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയുടെ റിപ്പയർ വർക്ക് പോലും ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനത്തെയാണ് അനിൽ അംബാനി ഏറ്റെടുത്തത് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു പബ്ലിക് ഡൊമൈനിൽ അതിന്റെ ഡാറ്റാസ് മുഴുവൻ ലഭ്യമാണ് അതുകൊണ്ട് അനിൽ അംബാനി നാലു ദിവസം ആക്കിയ കമ്പനിക്ക് അല്ലാണ്ട് അല്ലല്ല അംബാനിയെക്കുറിച്ച് അജിംഷാദെ അംബാനിയെക്കുറിച്ച് എനിക്കുള്ള പോലെ തന്നെ അതിനേക്കാൾ ബഹുമാനം ഡൊമിനിക്കിനും ഉണ്ടാകും സുജാതയ്ക്കും ഉണ്ടാകും അതൊക്കെ വഴി കാണുന്നത് തന്നെയാണ് കാരണം കേരളത്തില് ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ചരിത്രത്തിലേക്ക് ഒട്ടുമില്ല ജോർജ് സാറിനാണ് ഒരുപക്ഷെ ഞാൻ അദ്ദേഹം അദ്ദേഹമായിട്ട് പരപക്ഷമായും പ്രത്യക്ഷമായും ഒരിടവാർഡും പോയിട്ടുള്ള ആളല്ല ശ്രീ കെ വി എസ് കം ദി പോയിന്റ് കം ടു ദി പോയിന്റ് അതായത് അതായത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു പ്രൊഫഷണൽ ഐക്യമുണ്ടോ അത്തരത്തിലൊരു അരാഷ്ട്രീയ ചിന്ത വളരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയേറെ വലിയൊരു ഡീറ്റെയിൽസ് എത്തിയിട്ട് ഇത്രയേറെ നമ്മൾ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് അതിലേക്ക് പോയില്ല അതെന് ഇ ഡി മറച്ചു വെച്ചു എന്തിന് സി ബി ഐ അതിന്റെ പുറത്തടയിരുന്നു നോക്കൂ എല്ലാ വിഷയങ്ങളും ശരിയാണ് കേറി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് സി ബി ഐയും ഇ ഡിയും ഒക്കെ അതൊരു സ്വാഭാവിക സംശയമല്ലേ അജിംഷാ മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അഴിമതിയുടെ തുണ്ട് കെട്ടിയാൽ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കും അതിൻ്റെ അവസാനം വരെ പോകും എനിക്കൊരു അഭ്യർത്ഥനയെ സുജാതയോടെയുള്ളൂ ഈ ആശങ്കയൊക്കെ നല്ലതാണ് നിങ്ങൾ നാളെ ഇതും കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ഈ ഡൊമിനിക്കിൻ്റെ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന സ്ഥിതിയെങ്കിലും ഒഴിവാക്കണം ഈ അഴിമതിക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ സക് അങ്ങനെയല്ലോ അങ്ങനെയല്ല ആരോപണമുണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നേ ഇല്ല തങ്ങളുടെ അഴിമതി കൂടി ഇവിടേക്ക് രംഗത്തെത്തും ഇത് അന്വേഷിച്ചാൽ എന്ന ഭയമാണോ എന്നതാണ് ഈ മീഡിയ പാർട്ടിന്റെ പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐയുടെ ഈ മുക്കൽ നയത്തിൽ ബോധ്യമാകുന്ന കാര്യം അങ്ങനെയാണ് ഇവിടെ ചർച്ചയിൽ സംശയം ഉയർന്നത് അല്ല അത് 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 നിങ്ങൾക്ക് സംശയിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയക്കൊഴപ്പമില്ല ഇതുവരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായത് മുഴുവൻ അന്വേഷിച്ചിട്ടുണ്ട് അതിന് അതിന്റെ ചരിത്രം വേണമെങ്കിൽ ഡൊമിനിക്കനെ അറിയാം ആരൊക്കെ എവിടെയൊക്കെ കൂടിയിട്ടുണ്ടെന്നുള്ളത് എവിടെയൊക്കെ പിടികൂടപ്പെട്ടിട്ടുണ്ടെന്ന് നടക്കും ഈ സ്പെസിഫിക്കായ കേസിൽ ഈ ദിശ ഈ സുഷൽ ഗുപ്തയുടെ വിഷയത്തിൽ കോൺഗ്രസിന്റെ കാലത്ത് യു പി എയുടെ കാലത്തുണ്ടായിരുന്ന ഈ അഴിമതി പണം വാങ്ങിയ വിവരം സി ബി ഐയും ഇഡിക്കിൽ ലഭിച്ചിട്ട് എന്തുകൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിച്ചില്ല അത് റഫേലുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്ന ഘട്ടത്തിൽ രാജ്യത്തോട് പറഞ്ഞില്ല നിങ്ങളുടെ അഴിമതി ആരോപണത്തിന് മുകളിലാണത് അല്ലെങ്കിൽ അതിനോടൊപ്പമാണത് എൻ്റെ അല്ല അജിംഷാ അതെയാ അന്വേഷി നി ഇത് അന്വേഷിക്കുന്നില്ലെന്ന് നിങ്ങളുടെ വേഷനാണ് ഈ ഫ്രഞ്ച് മാധ്യമത്തിന്റെ വേഷനാണ് ഫ്രഞ്ച് മാധ്യമത്തിന്റെ ാണ് തീർച്ചയായും അതെ ഈ പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ വേണ്ട ഒരു അന്വേഷണം പോകാൻ ഇവിടെ ബഹുമാന്യനായ കെ വി എസ് എന്നെ പറഞ്ഞല്ലേ എല്ലാം ട്രാൻസ്പേരന്റ് ആയിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു ഞാനൊന്നു ചോദിക്കട്ടെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമായല്ലോ അതായത് യു പി എയുടെ കാലത്ത് ഈ ഇടപാടുകൾ ആരംഭം കുറിച്ചപ്പോൾ തന്നെ അഴിമതിയുടെ മണം ഗന്ധം അതിനകത്ത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അതിനകത്ത് യു പി എ ആണ് കുറ്റവാളി എന്ന് അദ്ദേഹം പറയുന്നു ഇരിക്കട്ടെ അവിടെയാണ് എന്റെ ചോദ്യം അജിം ഷാദ് ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന മോശപ്പെട്ട കമ്പനിയുമായി നിങ്ങൾ എന്തിനാണ് വീണ്ടും ഈ കരാർ ഉറപ്പിക്കാൻ പോയത് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ തന്നെ അല്ലേ ആ അതിന്റെ ഫലമായിട്ട് അതിന്റെ ഫലമായി നാല് വർഷം കഴിഞ്ഞപ്പോൾ അവർ ആദ്യത്തെ ലോട്ട് സപ്ലൈ ചെയ്തു ആദ്യത്തെ അഞ്ച് റഫേലി സപ്ലൈ ചെയ്തു അപ്പൊ നിങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു ടൈൻ്റഡ് ഇമേജ് ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ ഷാഡോ ക്യാരക്ടറുള്ള ഒരു തരം കമ്പനിയെ നിങ്ങൾ എന്തിന് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ചോദ്യം ഒന്ന് രണ്ട് ഏറ്റവും ഒടുവിലത്തെ വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒഗസ്റ്റ കമ്പനിയുമായിട്ടുണ്ടായ ഇടപാടിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ഇറ്റാലിയൻ കമ്പനി ആദ്യം ഈ പറയുന്ന യു പി എ ഗവൺമെൻറ്റാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് ഹെലികോപ്റ്റേഴ്സ് വി വി ഐ പി ഹെലികോപ്റ്റേഴ്സ് വാങ്ങിക്കാനായിരുന്നു ഈ ഓഗസ്റ്റ വെസ്റ്റ് ലാൻഡ് കമ്പനിയുമായിട്ടുള്ള ഇടപാട് ഇറ്റാലിയൻ കമ്പനിയാണ് ഞാൻ വിസ്തരിക്കുന്നില്ല അവസാനം അതിൽ വന്നപ്പോൾ ഇവിടെയും അഴിമതി കണ്ടെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനായ എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്താണ് മൂന്ന് ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഇടപാട് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഇറ്റലി കമ്പനിയെ ആദ്യം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു നടപടി നടപടിയോടെ എടുത്തിട്ട് അവരുമായി യാതൊരു തരത്തിലുള്ള ഡിഫൻസ് ഇടപാടുകളും പാടില്ല എന്ന് യു പി എ ഗവൺമെന്റ് തീരുമാനിച്ചു ഞാൻ ബഹുമാന്യനായിട്ടുള്ള എ വി എസിനോട് ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് എന്താ സംഭവിച്ചത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ജി ട്വൻ്റി സമ്മേളനത്തിന് പോയല്ലോ റോമിൽ റോമിൽ പോയപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ആരുമായിട്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ ബ്ലാക്ക് ലിസ്റ്റ് കമ്പനിയിലുള്ള നിരോധനം നീക്കി അവരെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റി അവരുമായി തുടർന്ന് ഇടപാടുകൾ നടത്തുവാനുള്ള പച്ചക്കൊടി കാട്ടിയിട്ടാണ് അദ്ദേഹം ജി ട്വൻ്റി സമ്മേളനം കഴിഞ്ഞ് റോമിൽ നിന്ന് മടങ്ങി വന്നത് എന്താ സാറേ സാറിൻ്റെ ട്രാൻസ്പേരൻസി നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ ഇത് ബ്രൈബ് വാങ്ങിക്കുന്ന കമ്പനിയാണെന്നല്ലേ നിങ്ങൾ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത് ആയുധമാക്കിയില്ലേ യു പി ഐക്കെതിരായി നടത്തിയ ആയുധം ഇതായിരുന്നല്ലോ അഴിമതി കാട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ബ്രൈബ് കമ്പനി എന്നാണ് അന്ന് നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ ഇത് ആയുധമാക്കി ബ്രൈബ് കമ്പനി എന്ന് വിശേഷിപ്പിച്ച ഇറ്റാലിയൻ കമ്പനിയുടെ മുമ്പിൽ പോയി മുട്ടുമടക്കി രണ്ടാഴ്ച മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരെ കരിമ്പട്ടിയയിൽ നിന്ന് മാറ്റി എന്താ ഇതിന്റെ പുറകിലുള്ള ഇടപാട് വ്യക്തമാക്കണം തീർച്ചയായും ജനങ്ങൾ അറിയണം വ്യക്തമാക്കണം